എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് കരുതി. മറ്റൊന്നുമല്ല, ഒരു സംവാദത്തിനു കൂടി വഴി തെളിയുന്നു എന്നുള്ളതാണ്. എനിക്ക് ആഴക്കടലിലേക്ക് വീണ്ടും പോകാനുള്ളൊരു സാധ്യത കൂടി തെളിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്നലെ എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോളും അതിലെ ചില വിശദാംശങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. എന്നെ വിളിച്ചത് നിങ്ങൾക്ക് ഏറെ പരിചിതനായ ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിസാർ വിരിപ്പാക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, നാസ്തികതയും വിശ്വാസം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു വലിയ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുള്ളത്. ഇന്നലെ തന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ തന്നെയാണ് ഈ മേഖലയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങളും അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സംവാദത്തിന് ശേഷം അവരിറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ എന്തുമാത്രം നുണകളാണ്, കണ്ണുകൊട്ടുന്ന നുണകളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് വരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നടത്തുന്ന എല്ലാ സംഭാഷണങ്ങളും അത് റെക്കോർഡഡ് ആണ്, റെക്കോർഡഡ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നതും അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഇത് പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങളാണ്. ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, ഇവരെങ്ങനെയാണ് വസ്തുതകൾ വളച്ചൊടിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം പുറത്തേക്ക് വിടുന്നത്. പ്രത്യേകിച്ച് എന്നെ വിളിച്ച വ്യക്തി എന്ന് പറയുന്നത് നിസാർ വിരുപ്പാക്കൽ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിരിക്കും. കാരണം കഴിഞ്ഞ തവണത്തെ സംവാദം MM അക്ബറും ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം സംവാദത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംവാദത്തിൻ്റെ നടത്തിപ്പുകാരായ അത് ഏറ്റെടുത്ത യുക്തിവാദി സംഘത്തിനെ പാടെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മറികടന്നുകൊണ്ട് അവർ ജനാധിപത്യ രീതിയിലല്ല ഇത് നടത്തുന്നത് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളത് ജനാധിപത്യ രീതിയിൽ നടത്തി തരാമെന്നൊക്കെയുള്ള വലിയ ഒരു അവകാശവാദമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന ഒരു കൂട്ടം ആളുകൾ, നാസ്തികതയും വിശ്വാസം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ, അതിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് തന്നെ. അവരാണ് സംവാദം നടത്താൻ വേണ്ടി ഇപ്പോൾ അന്ന് വന്നത്, അവർ തന്നെയാണ് ഇപ്പം എന്നെ വിളിച്ചത്. അപ്പോൾ അതിലേറ്റവും വലിയ തമാശ, MM അക്ബർ എക്സ് മുസ്ലിം കൂട്ടായ്മ നടത്താൻ മുന്നോട്ട് വന്ന ഈ സംവാദം, അന്നത്തെ സംവാദം, അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് എക്സ് മുസ്ലിം കൂട്ടായ്മയ്ക്ക് ഔദ്യോഗികമായിട്ട് രജിസ്ട്രേഷൻ ഇല്ല, അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതായിരുന്നു. അത് വെറും ഒരു കൂട്ടായ്മ മാത്രമാണ് എന്നുള്ളതൊക്കെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ആളുകളുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയും എന്നാൽ അവസാനം വെറും ഒരു വാട്സപ്പ് കൂട്ടായ്മയായ ഏതാനും കുറച്ച് ആളുകൾ മാത്രം കൂടി ചേർന്നിരുന്ന് കുശലം പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുമായിട്ട് സംവാദം അവർ നടത്തുകയാണെങ്കിൽ നമ്മൾ ആ സംവാദവുമായിട്ട് സഹകരിക്കാമെന്ന് MM അക്ബറൊക്കെ പറയുമ്പോൾ എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിരിപ്പ്, എന്തായിരുന്നു അവരുടെ പ്രശ്നം എന്നുള്ളത് അവിടുന്ന് തന്നെ വ്യക്തമാണ്. അതിനകത്ത് ഉള്ള രണ്ട് വ്യക്തികളെ നമുക്കിന്ന് ഏറെ പരിചിതമാണ്. ഒന്ന് മനോജ് വൈറ്റ് ജോൺ എന്ന് പറയുന്ന ഒരാളും പിന്നെ ഈ പറയുന്ന നിസാർ വിരുപ്പാക്കലുമാണ്. ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അത്തരം മുന്നേറ്റങ്ങളെ എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികൾ കുതികാല് വെട്ടാൻ വേണ്ടി പിന്നാലെ ഓടി നടക്കുന്നത് എന്നുള്ളതും നമുക്കിവിടെ നേരിട്ട് കണ്ടുപരിചയമുള്ള കാര്യമാണ്. കൂടുതൽ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും ഇന്ന് ഇങ്ങനെ ഒരു സംവാദത്തിനുള്ള ഒരു ക്ഷണമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ഷണത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു സംഭാഷണം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് നേരിട്ട് കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഈ ടെലിഫോൺ സംഭാഷണം ഷെയർ ചെയ്യുന്നതിലൂടെ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് എടുത്തു പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം. പ്രധാനമായിട്ടൊരു കാര്യം, ഈ സംഭാഷണത്തിൽ നിങ്ങൾക്ക് കേൾക്കാം എന്നോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അവർ വെക്കുന്ന ആ ചർച്ചയിലേക്ക് വരണം, ആ ഒരു ചോദ്യോത്തര പരിപാടിയിലേക്ക് വരണം. അത് തുടക്കത്തിൽ ചോദ്യവും ഉത്തരവും നൽകുന്ന പരിപാടി ഒരു ഫോർമാറ്റിലാണ്, പിന്നീട് അത് സംവാദത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. സംവാദം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യവും ഉത്തരവും വിഷയ അവതരണവും ഇതൊക്കെ അടങ്ങുന്നത് തന്നെയാണ് സംവാദം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അത് സംവാദം എന്ന് വിളിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും അത്തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അങ്ങനെ അതിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം എക്സ് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ നിരന്തരം നമ്മൾ അവതരിപ്പിക്കുന്നു, നമുക്ക് അവതരിപ്പിക്കാനുള്ള സമയമില്ലാത്ത പ്രശ്നം തന്നെയാണ് നമുക്കുള്ളത് സത്യത്തിൽ. അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിരന്തരം വരുന്നു, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടികൾ അവർക്ക് കേൾക്കുന്നു, കരഞ്ഞുകൊണ്ട് ഓടുന്നു. ഇതാണ് നമ്മൾ സ്ഥിരം കാണുന്നത്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറൊരു ഗ്രൂപ്പിൽ പോയിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളുമായിട്ട്, ഒരു തരത്തിലും ഔദ്യോഗികമായിട്ട് നിലനിൽപ്പില്ലാത്ത ആളുകളുമായിട്ട് ഇസ്ലാമിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോവുക അല്ലെങ്കിൽ സംവാദത്തിന് പോകേണ്ട ഒരു ഗതികേട് നമുക്കില്ല. അത് മറ്റൊരു കാര്യം തന്നെ. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഏതെങ്കിലും വിധത്തിൽ ഇസ്ലാം അവിടെ പ്രതിരോധത്തിലായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഹദീസ് നിലവിലില്ല, അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം. അത് മലയാളത്തിൽ പറഞ്ഞതിൻ്റെ കുഴപ്പമാണ്. ആ കിതാബ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് തള്ളപ്പെട്ട ഹദീസാണ്. ആ ഹദീസിൻ്റെ പകുതി മാത്രമാണ് ശരി, പകുതിയാണ്, പകുതി തെറ്റാണ്. ഇതേപോലെ പണ്ഡിതന്മാരെ വരെ തള്ളിക്കളയുന്നു. ഫത്വൽ മുഈൻ എന്നൊക്കെ പറയുന്ന കിതാബൊന്നും ഇപ്പോൾ കാണാനില്ല, ഒക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇതേപോലെയൊക്കെയുള്ള അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ കണ്ണീ കണ്ട ആളുകളുമായിട്ടും അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കെ കാണുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ സംവാദം ചെയ്യുകയോ അല്ല നമ്മളുടെ രീതി. ഇത് ഔദ്യോഗികമായിട്ട് കൃത്യമായ സംഘടനാ പിൻബലത്തോടുകൂടി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുമായിട്ടാണ് നമ്മളുടെ സംവാദത്തിനുള്ള ശ്രമം. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് സത്യത്തിൽ അന്ന് ജബ്ബാർ മാഷ അവിടെ നടത്തി വെച്ചത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്തത് അതിനുശേഷം ക്ലബ് ഹൗസ് വന്നതോടുകൂടി പിന്നെ പരിപാടികളോട് പരിപാടികളാണ്. ഇതുവരെ നിന്നിട്ടില്ല അത്തരം ചർച്ചകൾ. ഇന്ന് എവിടെ ഇസ്ലാം എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഏതായാലും അത്തരം ചില കാര്യങ്ങളാണ് നമുക്ക് ആവർത്തിക്കാനുള്ളത്. കൂടുതൽ നീട്ടി പറയുന്നില്ല, നമുക്ക് ഓഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കത് കേൾക്കാം വിശദമായിട്ട് തന്നെ. ഹലോ, ഹലോ, നമസ്കാരം. നിസ്സാറാണ്, നിസ്സാർ ഒരു പഡ്ഡി. ഞാൻ ആരിഫ് ഭായിന്ന് വിളിച്ചത്, മറ്റേ നമ്മള് അവിടെ ക്ലബ് ഹൗസില് മാസിക വിശ്വാസം ഗ്രൂപ്പില് മറ്റേ ഒരു സ്പീക്കർമാര്, അതായത് വിഷയാവതരണം നടത്താം, അതിന് ചോദ്യോത്തരങ്ങളെ നേരിടാന്നുള്ള രീതിയിലുണ്ട്. മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ ഒരു സ്വതന്ത്രമായിട്ടൊരു വിഷയാവതരണം നടത്തുന്നു. ഡോക്ടർ ഇപ്പോ ഇതിനു മുമ്പ് അവതരിപ്പിച്ച പോലെ വിഷയാവതരണം നടത്താം. അതിനുശേഷം നമുക്കിപ്പം ഒരു പരിമിതി, സമയത്തിന്റെ പരിമിതി 6-7 മണിക്കൂറൊന്നും കൊണ്ടുപോകാതെ കൂടിയാലും ഒരു 3 മണിക്കൂറിൽ ഒതുക്കാവുന്ന രീതിയിൽ ഒരു 5-6 ആളുകളിൽ നിന്ന് ചോദ്യങ്ങളെ നേരിടാം. അതായത് ചോദ്യം ചോദിക്കുമ്പോൾ സ്പീക്കർ, ചോദ്യം ചോദിക്കുന്ന ആള് മോഡറേറ്റേഴ്സ് പിന്നെ അഭിഷേകാവതാരകൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് ഒരു ചോദ്യത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ 4 ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ ഇങ്ങനത്തെ വേദികളിൽ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദ്യം ചോദിച്ചു എന്നതിന് മറുപടി പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയുണ്ട്. മറിച്ച് അതല്ല, ചോദ്യം ചോദിക്കുന്ന ആള് ചോദിക്കട്ടെ, ഉത്തരം പറയുന്ന ആള് കൃത്യമായി തന്നെ പറയട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയാണുള്ളത്. ചോദ്യം, ആദ്യത്തെ ചോദ്യം 2 മിനിറ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ ആ വിഷയത്തിൽ സംവാദകൻ മറുപടി പറഞ്ഞു, ആ മറുപടി അയാൾക്ക് തൃപ്തികരമല്ലെങ്കിൽ അയാൾക്ക് 3 മിനിറ്റിൽ ചോദ്യം ചോദിക്കാം. ഈ 2 ചോദ്യങ്ങൾക്കും സംവാദകൻ 5 മിനിറ്റിൽ ഒതുങ്ങിയിട്ടാണ്, ഒന്നാമത്തെ ചോദ്യത്തിന് 5 മിനിറ്റിൽ ഒതുങ്ങിയിട്ടാണ് മറുപടി പറയേണ്ടത്, രണ്ടാമത്തേലും 5 മിനിറ്റിൽ ഒതുങ്ങിയിട്ടാ പറയേണ്ടത്. പിന്നെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് അതിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞ തൃപ്തികരമല്ലെങ്കിൽ അയാൾക്ക് വീണ്ടും ചോദിക്കാം. ആ ചോദ്യത്തിന് 5 മിനിറ്റാണ് ചോദ്യത്തിനുള്ളത്, അതൊരു സംവാദ ഫോർമാറ്റിലേക്ക് പോകും. അതിലും മറുപടി തൃപ്തികരമല്ലെങ്കിൽ എന്ത് ചെയ്യും, 4-ാമത്തെ ചോദ്യം ചോദിക്കാം, അതിലും 5 മിനിറ്റ് 5 മിനിറ്റ്. അതായത് 2 സംവാദ ഫോർമാറ്റിൻ്റെതും 2 എണ്ണം ചോദ്യോത്തര സെഷനായിട്ടാണ് പോകുന്നത്. ചോദ്യോത്തരത്തിൽ തുടങ്ങി സംവാദത്തിലെത്തുന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു രീതിയിൽ പരസ്പരം മറ്റേ എന്ത് ചെയ്യാം, ആർക്ക് പ്രസംഗിക്കാം, ചോദ്യം ചെയ്യാം, ഉത്തരം പറയാമെന്നുള്ള രീതിയിലുള്ള ഫോർമാറ്റിൽ ഒന്ന് അവതരിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ താങ്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഏത് സംഘടനയായിട്ടാണ്? ഒരു സംഘടന അല്ല, നമ്മുടെ ഗ്രൂപ്പിന്റെ ബാനറിൽ വരാണ്. ഗ്രൂപ്പിന്റെ ബാനർ അല്ല, നമ്മൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഔദ്യോഗിക സംഘടനയായിട്ടേ ഉള്ളൂ. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ചർച്ച ആയാലും എന്ത് തന്നെ ആയാലും ഇത് അതായത് ഇസ്ലാമിസ്റ്റിന്റെ സ്റ്റൈലാണെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റുകൾ നിങ്ങളെ അവിടെ നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാൻ യാതൊരു ചാൻസും തരില്ല ഡോക്ടർ. അല്ല, നമുക്കിപ്പോ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി പുതിയൊരു ഗ്രൂപ്പിന്റെ ആവശ്യമില്ല, കാരണം അത് നമുക്ക് ആവശ്യത്തിൽ അധികം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കുഴപ്പമില്ല, ഞാനിപ്പോ പറഞ്ഞ വിഷയം എത്രയാണ്, ഞാൻ പറഞ്ഞെങ്കിൽ മറ്റേ ചർച്ച അല്ല. ഇപ്പൊ എല്ലാ ഇന്നലെ ഉണ്ടായിരുന്നു, മിനിയാന്നും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിതൊരു ഇതില് പുതുമയൊന്നുമില്ല. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ കാര്യത്തില് നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ല. എന്നൊരു കാര്യം ചെയ്യാം ഡോക്ടർ, നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമാറ്റില് വിഷയം അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ?
അങ്ങനെയല്ല, ഈ ഒരു അതായത് ചോദ്യം ചോദിക്കുന്ന ആള് ഉത്തരം പറയുന്ന ആള്, പിന്നെ രണ്ട് മോഡറേറ്റേഴ്സ്. മോഡറേറ്റേഴ്സ് ഇതില് ചോദ്യത്തിന്റെ സമയത്തിന്റെ കൃത്യത അത് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ, മറ്റൊരു രീതിയിലല്ലാതെ നിങ്ങൾ തയ്യാറുണ്ടോ? ഓക്കെ, അത്ര ആളുകൾ, അത്ര ആളുകൾക്കുള്ള ചാൻസ് മാത്രം. പിന്നെ നിങ്ങൾ അതിനെ മറ്റേ വേറെ ആളെ കൊണ്ടുവന്നിട്ട് അത് ശരിയായിരുന്നു ശരിയായിരുന്നു ഉള്ള വാക്കുകൾ ഒഴിവാക്കും ചെയ്യാം, അത് ബാക്കിയുള്ള ഹൃദയത്തിൽ കേൾക്കുന്ന ആള് ശരിയായിരുന്നു പറയിപ്പിക്കും ചെയ്യാം. അതുപോലെ അല്ല നമുക്ക് ആയിക്കോട്ടെ, അങ്ങനെ ആര് ചെയ്താലും അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? ജനങ്ങൾ നമ്മളല്ല, അത് നമ്മളെ സംബന്ധിച്ച് നിലവിൽ എന്താ കൃത്യമായി തന്നെ എന്തുണ്ട്, നിങ്ങളെ ക്ലബ് ഹൗസുകളിലൊക്കെ തന്നെ അതാണ് ഡോക്ടർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് അതായത് അല്ല, നിങ്ങള് അവിടെ നടത്തുന്നത് കംപ്ലീറ്റ് എന്താണ്, ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എല്ലാരും കൂടി മറുപടി പറയാ, പിന്നെ അയാൾക്കാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. എല്ലാരും കൂടി മറുപടി പറയാന്ന് പറയുന്നത് വലിയൊരു അപരാധമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ പൊട്ടത്തരങ്ങൾ, അത് ആ അവിടെ ഇരിക്കുന്ന പാനലിസ്റ്റ് ഉത്തരങ്ങൾ എപ്പോഴും സുദീർഘമായിരിക്കും, അതിലെന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷമം? ഒരു കുഴപ്പമില്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഉത്തരങ്ങൾ സുദീർഘമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് എന്താ പേടി? നാസ്തികത വിശ്വാസം ഭയങ്കര ഭയമാണല്ലോ നിങ്ങൾക്ക്. അത് ഭയമല്ല, നമുക്ക് അതിനോട് വലിയ ഒരു താല്പര്യം ഇല്ലാന്നുണ്ടാവും. അത് നമുക്കറിയാം, അതായത് നിങ്ങൾക്ക് സത്യത്തിൽ ഡോക്ടർ ഈ പറയുന്നത് അങ്ങനെ കേൾക്കല്ല, അങ്ങനെ കേൾക്കാനും നമുക്ക് താല്പര്യമില്ല. നിങ്ങള് ഒരു മിനിറ്റ്, അതായത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭയമാണ് എന്നൊക്കെ ഉള്ള ഇത്ര ചെറിയ കുട്ടികൾ പറയുന്ന പോലെ വാദങ്ങളൊക്കെ പറയുന്നത് ആദ്യം അല്ല, നിങ്ങൾ അതിന് അസ്ഥാനത്ത് കേട്ടതാണ്, അല്ല നിങ്ങൾ പറയുന്ന മറുപടി അസ്ഥാനത്ത് കേട്ടിട്ടാണ്, അത് നീ ക്ലാരിറ്റി ചെയ്ത് തരാം. പറഞ്ഞോളൂ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ് ഞാൻ കേട്ടില്ലേ? അങ്ങനല്ല, ഇതിപ്പോ എന്താ സംഭവം? നിങ്ങൾ ഭയമാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാരണം തന്നെച്ചാ, അല്ല നിങ്ങൾ അതിന്റെ മുകളിൽ കേറി പറഞ്ഞു. നിങ്ങള് ഞാൻ പറയുന്നത് ഇപ്പൊ 5 മിനിറ്റ് നേരം സംസാരിച്ചതിൽ 3 മിനിറ്റ് നിങ്ങൾ തന്നെ സംസാരിച്ചു, ഞാൻ പറയണമെന്ന് ഒന്ന് കേൾക്ക്. ഓക്കെ, ഇത് ഭയത്തിന്റെ അല്ല, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു തരുന്നു. ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും നാട്ടിൽ കൂടെ നടക്കുന്ന ആളുകൾ കൂട്ടിയുണ്ടാക്കുന്ന ഗ്രൂപ്പിൽ വന്ന് ചർച്ച ചെയ്യലല്ല നമ്മുടെ ലക്ഷ്യം, പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അങ്ങനെ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട ആളുകൾ അവരുടെ ബാനറിൽ വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ കിതാബ് തള്ളലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക്, ഈ രീതിയിലുള്ള ചർച്ചയ്ക്ക് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇത് കാലങ്ങളായിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നാണല്ലോ, അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളെ ഭയമായിട്ടൊന്നുമല്ല, നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആ പരിപാടി അത് നമുക്ക് കേട്ടു നിന്ന് സമയം കളയാനില്ല, അതിന് കളയാൻ മാത്രം നേരെ നമ്മുടെ കയ്യിലില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞവിടെ തന്നെ ഭയമാണ് എന്നത് ഞാൻ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്തു, നാസ്തികത വിശ്വാസം ഗ്രൂപ്പിന്റെ പേരിൽ നടത്താന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിന് സഹകരിക്കാൻ കഴിയില്ല, നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്ത് പരിപാടി അവതരിപ്പിക്കും, നമ്മൾ എന്ത് ചെയ്യാം? അതായത് എതിർപക്ഷമാണല്ലോ, കൃത്യമായി തന്നെ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ചർച്ച സംവേദനം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പക്ഷങ്ങൾ ഉണ്ടായിരിക്കണല്ലോ, എതിർപക്ഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വരാം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് അത് നിലവിൽ അങ്ങനെയല്ല എല്ലാരും കൂടി പറയുന്ന രീതിയിൽ അതിനെ ന്യായീകരിക്കാണ് പിന്നീട് ചെയ്തത്. ഇവിടെയാണ് ഈ വിഷയം വന്നത്. അത് നമ്മള് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും നാട്ടിലൂടെ നടന്നു വരുന്ന നടന്നു പോകുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ ഡിബേറ്റ് ചെയ്യാൻ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ ഫോർമാറ്റില് ആദ്യം ചോദ്യത്തിന്റെ ഫോർമാറ്റും പിന്നീട് അത് ഡിബേറ്റിന്റെ ഫോർമാറ്റും പറഞ്ഞോ. 4 റൗണ്ട് വളരെ കുറഞ്ഞ സൗണ്ട് ഇയാൾക്ക് വരുന്നുള്ളൂ, ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വരുന്നുള്ളൂ. അതങ്ങനെ പറഞ്ഞോ, നിങ്ങള് ഡിബേറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചോ? അതെ അതെ, ഡിബേറ്റിന്റെ ഫോർമാറ്റിലേക്ക് മാറാണെന്ന് പറഞ്ഞു. ഓക്കെ, അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇത് ഡിബേറ്റ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ഇനി കേൾക്കുക, കൃത്യമായിട്ട് കേൾക്കുക, നിങ്ങളെ ഭയമല്ല എന്നുള്ളതിന്റെ കൃത്യമായ കാരണം ഞാൻ പറഞ്ഞു തരുകയാണ്, ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുക. അതായത് നാട്ടിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും മുസ്ലിങ്ങളെ പിടിച്ചിട്ട് അവർക്കുള്ള ഇസ്ലാമിക നോളജും വെച്ചിട്ട് ഡിബേറ്റ് ചെയ്യലല്ല നമ്മുടെ പണി. പോയിന്റ് നമ്പർ 1.
ഓക്കെ, ഇനി അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള വേദി നമ്മൾ എന്നും ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അവിടെ നടക്കുന്നുണ്ട്. അവരെന്നും വന്ന് ചോദിക്കുകയും അവിടുന്ന് മറുപടി കേട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ നടക്കുന്നു. പോയിന്റ് നമ്പർ ടു, ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം നടത്തണമെന്ന് ഇത്ര വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എം എം അക്ബറയോ ബാലുശ്ശേരിയെയോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളെ കൊണ്ടുവരാം. ഞാൻ പേരെടുത്ത് തന്നെ പറയാണ്. എന്നിട്ട് അവരവിടെ ഇരുത്ത്, എന്നിട്ട് നമുക്ക് അവരെടുത്ത് ചർച്ച ചെയ്യാം. നമ്മൾ അവിടെ വരും, പരസ്പരം ചർച്ച ചെയ്യും, നിങ്ങൾ പറഞ്ഞ ഫോർമാറ്റിലേക്ക് പോവാം. അത് നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുക. അതല്ലാതെ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന മുസ്ലിങ്ങളെ പിടിച്ചിട്ട് അവരുമായിട്ട് ഡിബേറ്റ് ചെയ്യേണ്ട അവസ്ഥ നമുക്കില്ല. കാരണം അതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇസ്ലാമല്ല, ആ കിതാബ് നമ്മൾ എടുക്കൂല, ആ ഹദീസ് തള്ളിയതാണ്, ഹദീസിന്റെ പകുതി തള്ളിയതാണ്, ഇത്തരം വാദങ്ങളൊക്കെ നമ്മൾ കേട്ട് മടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഹദീസും കിതാബും ഒക്കെ ഓൾറെഡി പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ആളുകൾ, ഔദ്യോഗികമായിട്ടുള്ള ബാനറിൽ വരാൻ കഴിയുന്ന ആളുകൾ, അവരെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് നിങ്ങള് ആവേശം കൊള്ളല്ലേ. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ കേൾക്കൂ, അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നാസ്തികതയും വിശ്വാസം ഗ്രൂപ്പിനോടല്ല നമ്മുടെ പ്രശ്നം, നിങ്ങളുടെ ഈ രീതിയോടാണ് നമ്മുടെ പ്രശ്നം. അതിനോടുള്ള താല്പര്യക്കുറവാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഇത് ചെയ്യുന്നതിൽ നമുക്ക് സമയമില്ലാത്തതും അതിന് കളയാൻ നേരമില്ലാത്തതാണ് പ്രശ്നം. നിങ്ങൾ ഈ രീതിയിലാണ് പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് നമ്മൾ സഹകരിക്കും, ആ പരിപാടി നമ്മൾ പങ്കെടുത്തിരിക്കും. റോട്ടിൽ കൂടെ നടന്നു വന്ന ആളുകളുമായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതായത് ഇസ്ലാമിക സംഘടനയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ അത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ? ബാക്ക്ഗ്രൗണ്ട് അല്ല, ബാനർ, അറിയപ്പെടുന്ന ആളുകൾ, ബാനറുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ തരേണ്ട കാര്യമില്ല, നിങ്ങൾ അത് അനൗൺസ് ചെയ്താൽ മതി. നിങ്ങൾ എവിടെ ആള് അനൗൺസ് ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംവാദത്തിലേക്ക് മാറാം. അറിയപ്പെടുന്ന സംവാദത്തിലേക്ക് നിങ്ങൾ ക്ലബ് ഹൗസിൽ സംഘടിപ്പിച്ചോ, അത് തന്നെയല്ലേ പറഞ്ഞത്? അതെ അതെ, ക്ലബ് ഹൗസിൽ തന്നെ സംഘടിപ്പിക്കാം. ഇസ്ലാമിക ബാനറിലുള്ള ആളത്തിനെ തരാം. ശരി ശരി, അതൊക്കെ ആളാരാന്ന് ആദ്യം നമുക്ക് അറിയിക്കാം. ഇന്ന ബാനറിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയിക്കാം. ഓക്കെ, ഔദ്യോഗികമായി മുസ്ലിം ഗ്രൂപ്പുകളിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ തരാം. ശരി, ബാനറിലുള്ള ആളുകൾ തന്നെ തരാം. നമുക്ക് സംവാദം സംഘടിപ്പിക്കാം. എന്തുകൊണ്ട്? ആയിക്കോട്ടെ, അതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞേ, നിങ്ങൾ വിളിച്ചോണ്ട് വരൂ. നമ്മൾ ഉണ്ട്, ഒന്നോ രണ്ടോ പത്തോ ആളായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ആയിക്കോട്ടെ, ഒന്നോ രണ്ടല്ല, ഓരോരുത്തരും സംഭവം നടക്കട്ടെ. നിങ്ങൾ പത്താളെ കൂട്ടിക്ക്, ഒരു കുഴപ്പമില്ല. അപ്പൊ പത്ത് സംഭവം കേൾപ്പിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, ഓക്കെ, ഓരോ ആളുകളായിട്ട് വെച്ച് പോവാം.